ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ, ഖും തുഅലാ ബാബ ജഹന്നം, ഖും തുഅലാ ബാബ ജഹന്നം ഫറഅയ്തു മൻ ആമത മൻ ദഖലഹ നിസാ. കത്തിയാളുന്ന നരകത്തെ എനിക്ക് കാണിച്ചു തന്നു ഇസ്രായേൽ മിഹ്റാജിന്റെ രാത്രിയിൽ ജഗന്നിയന്തമായ പടച്ചിറപ്പ്. സുബ്ഹാനഹു വ തആല, ആ കത്തിയാളുന്ന നരകത്തിൽ ഞാൻ ഏറ്റവും കണ്ടത് സ്ത്രീ വർഗത്തെയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. മുഹദ്ദിസുകൾ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ ചർച്ച ചെയ്തു, എന്താണ് കാരണം, സ്ത്രീകൾക്ക് എന്ത് പറ്റി, എന്താണ് സ്ത്രീകളെ കൂടുതലായി കത്തിയാളുന്ന നരകത്തിൽ കാണാനുള്ള കാരണം. പാതിരാത്രി സമയത്ത് സർവരും ഉറങ്ങുന്ന വേളയിൽ പടച്ചിറപ്പിന്റെ ദർബാറിലേക്ക് അല്ലാഹുവേ എനിക്ക് പുറത്തു തരണം, അല്ലാ എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനും പുറത്തു കൊടുക്കണം, അല്ലാ ഗൾഫിൽ എനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഉപജീവന മാർഗത്തിന് വേണ്ടി നൊമ്പരപ്പെടുന്ന എനിക്കും എന്റെ മക്കൾക്കും മന്നത്തിന് വേണ്ടി പോയിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഭർത്താവ്, എന്റെ പ്രിയപ്പെട്ട ഉപ്പ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, സർവർക്കും നീ പുറത്തു കൊടുക്കണം അല്ലാ എന്ന് പാതിരാത്രി സമയത്ത് എല്ലാവരും ഉറങ്ങിക്കളയുന്ന വേളയിൽ നിർനിദ്രനായിരുന്നുകൊണ്ട് ഉറക്കമൊഴിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന എത്രയെത്ര ഉമ്മമാരുണ്ട്, എത്രയെത്ര സഹോദരിമാരുണ്ട്, ഇബാദത്തുകളിലായി കഴിഞ്ഞുകൂടുന്ന എത്രയെത്ര മംഗമാരുണ്ട്, വിക്രുകളിലായി കഴിഞ്ഞുകൂടുന്ന എത്രയെത്ര ഉമ്മമാരുണ്ട്, സുന്നത്ത് നമസ്കാരങ്ങൾ നമസ്കരിച്ചുകൊണ്ട് ഉമ്മമാരുണ്ട്, സ്വലാത്തുകൾ അധികരിപ്പിക്കുന്ന എത്ര ഉമ്മമാരുണ്ട്, ദിക്റുകൾ അധികരിപ്പിക്കുന്ന എത്ര ഉമ്മമാരുണ്ട്, പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിച്ച എത്രയെത്ര ഉമ്മമാരുണ്ട്. ആ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ സൗഭാഗ്യം കിട്ടാതെ അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് അല്ലാഹുവേ എനിക്ക് അവിടെ എത്താനുള്ള സൗഭാഗ്യം ആ പ്രവാചകന്റെ സ്വലാത്ത് കൊണ്ട് സാധ്യമാക്കണമേ എന്ന് കണ്ണീര് പൊഴിച്ചുകൊണ്ട് എല്ലാ വഖ്തുകൾക്കും ശേഷം ദുആ ചെയ്തുകൊണ്ട് വർത്തിക്കുന്ന എത്രയെത്ര ഉമ്മമാരുണ്ട്. പിന്നെന്തേ സ്ത്രീകളെ കൂടുതലായി കത്തിയാളുന്ന നരകത്തിൽ ജഗന്നിയന്താവായ പടച്ചിറപ്പ് സുബ്ഹാനഹു വ തആല ലോകത്തിന്റെ നായകനെ കൂടുതലായി കാണിക്കാനുള്ള കാരണം ഇമാമിങ്ങൾ വിവരിക്കുന്നു, അവരുടെ വസ്ത്രധാരണ രീതി മോശമായത് കൊണ്ടാണ്. വസ്ത്രം നന്നാക്കുവാനും നല്ല രീതിയിൽ വസ്ത്രം ധരിക്കുവാനും അല്ലാഹു തൗഫീക് നൽകട്ടെ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സിൻഫാനി മിൻ ഉമ്മതി ലം അറഹുമാ വഹുമാ ഫിന്നാ. രണ്ട് കൂട്ടരായ ജനങ്ങൾ, രണ്ട് കൂട്ടർ അവർ തീർച്ചയായും കത്തിയാളുന്ന നരകത്തിലാണ്. അവരെ ഞാൻ ദർശിച്ചിട്ടില്ല, അവരെ ഞാൻ കണ്ടിട്ടില്ല, അഥവാ അവർ എന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല, ഇരുവനായിരിക്കുന്ന കാലഘട്ടത്തിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. പ്രവാചകൻ വിവരിക്കുന്നു ആ രണ്ട് കൂട്ടരെ, ഒന്നാമതായിട്ട് പശുവിൻ പാല് പോലെയുള്ള ചെറിയ ഒരു ചാച്ചമാരുണ്ട് അവരുടെ കയ്യിൽ. അങ്ങനത്തെ ഒരു സമൂഹം ഇരുവരാരുണ്ട്. അവർ പാവപ്പെട്ടതായ ജനങ്ങളെ അകാരണമായി യാതൊരുവിധ കാരണവുമില്ലാതെ മർദ്ദിക്കുമെന്ന് പരിശുദ്ധ റസൂൽ അല്ലാഹുവിന്റെ റസൂലിന്റെ വചനം പുലർന്നു. എന്റെ പ്രിയമുള്ള സഹോദരെ, അമേരിക്കൻ പട്ടാളക്കാരെ കുറിച്ചാണ് പറഞ്ഞത്, പാവപ്പെട്ടതായ ജനങ്ങൾ ഇറാഖിലെയും ഇറാഖിലെയും അഫ്ഗാനിലെയും പാവപ്പെട്ടതായ ജനസമൂഹങ്ങളെ മോശമായ രീതിയിൽ നായ്ക്കുട്ടികളെ കൊണ്ടുവന്ന് കടിപ്പിക്കുകയും പീഡിപ്പിക്കുകയും തങ്ങളുടെ ചാട്ടവാറുകൾ കടിമപ്പെടുത്തുകയും ചെയ്യുന്നതായ അമേരിക്കൻ പട്ടാള വർഗത്തെ കുറിച്ചാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്ന് പണ്ഡിത പക്ഷമാണ്. ജനങ്ങളെ അകാരണമായി മർദ്ദിക്കുന്നതായ യാതൊരു
യാതൊരുവിധ കാരണവുമില്ലാതെ ആ ജനങ്ങളുടെ മേൽ അധീനപ്പെടുത്തി അവരുടെ വസ്തുക്കളും സമ്പത്തും അവരുടെ സൗന്ദര്യവതിയായ ഭാര്യകളെ മുഴുവനും ആസ്വദിച്ചും രമിച്ചും രസിച്ചുകൊണ്ടും അവരുടെ സകല സൗഭാഗ്യങ്ങളും തട്ടിയെടുക്കുന്നതായ ഒരു സമൂഹം വരാനുണ്ട് കേട്ടോ. അവർ തീർച്ചയായും നരകത്തിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. രണ്ടാമത്തെ കൂട്ടരെ കുറിച്ചാണ് നമുക്ക് ഇന്ന് ചർച്ച. നിസാഉൽ കാസിയാത്, നിസാഉൽ കാസിയാത്, ചില സ്ത്രീകളുണ്ട്, ചില സ്ത്രീകളുണ്ട് അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷേ വിവസ്വരാണ്. വിനീതന്റെ വിഷയം അതിലേക്കാണ് സൂചിക. വസ്ത്രം ധരിച്ച നഗ്നകളാണവർ. വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷേ ആ വസ്ത്രം ധരിച്ചതിന്റെ പിന്നിലുള്ള ലക്ഷ്യം അവർക്കില്ല. ശരീരത്തിന്റെ സകല അവയവങ്ങളും അങ്ങലാപണ്യവും പരപുരുഷന്മാരിലേക്ക് കാണിച്ചുകൊണ്ട് മുഖം എനിക്ക് ആഭരണം കിരിക്കൊണ്ട് നടക്കലാണ് അവരുടെ ലക്ഷ്യമെന്ന് പരിശുദ്ധ റസൂൽ മുസ്തഫ. നിസാഉൽ കാസിയാത്, അരിയാത്തുൽ മാഇലാത്, മുമീനാത്, ചാഞ്ഞും ചരിഞ്ഞും ഒട്ടകത്തിന്റെ പൂനെയുണ്ടല്ലോ, ഒട്ടകത്തിന്റെ മുതുകുണ്ടല്ലോ, ആ മുതുകു പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞും ചരിഞ്ഞുകൊണ്ട് ഒട്ടകത്തിന്റെ ശൈലിയിലുള്ള നടത്തവും ഇരുത്തവും കിടത്തവുമാണ് അവരുടെ കോലമെന്ന്. അവരുടെ മുടിക്കെട്ടുകൾ തലയിലേക്ക് കെട്ടിവെച്ചുകൊണ്ട് അവരുടെ കുടുമികൾ കണ്ടുകഴിഞ്ഞാൽ ഒട്ടകത്തിന്റെ മുതുക് പോലെ സർവരം കാണുന്ന രീതിയിൽ നടക്കുമത്രേ, അഥവാ നല്ല ഹീലുള്ള ചെരിപ്പിട്ടുകൊണ്ട് നടക്കുമത്രേ. നല്ല പൊക്കമുള്ള ശരീരത്തിന്റെ ഉപ്പൂച്ച് പൊക്കി കാലിന്റെ ഉപ്പൂച്ച് പൊക്കി നിൽക്കുന്നതായി ചെരിപ്പ് ധരിച്ചുകൊണ്ട് സർവരും തന്നെ ഒന്ന് കണ്ടോട്ടെ എന്നുള്ള ഒട്ടകത്തെ പ്രവാചകന്റെ അധ്യാപനം വളരെയേറെ പ്രസക്തമാണ്. സർവരും തന്നെ ഒന്ന് കണ്ടോട്ടെ എന്നുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞും ചെരിഞ്ഞു നടക്കും അത്രേ. അവരുടേതായ ശരീരത്തിന്റെ അംഗലാവണ്യം മറ്റുള്ളതായ ജനങ്ങളിലേക്ക് പ്രദർശിപ്പിക്കുന്ന വിധത്തിൽ സാരി ഉടുത്തുകൊണ്ടും പർദ ധരിച്ചുകൊണ്ടും തലമറയ്ക്കാതെ നടന്നുകൊണ്ടും ശരീരത്തിൻ്റെതായ വിവിധ ഭാഗങ്ങൾ പരപുരുഷന്മാരിലേക്ക് ദർശിപ്പിക്കുന്ന വിധത്തിൽ നടക്കുന്നതായ പെണ്ണുങ്ങളുണ്ട്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഗൾഫിൽ, അതാ ഒരു വൈരത്ത് കഷ്ടപ്പെടുന്ന അവൾക്കും അവരുടെ മക്കൾക്കും കുടുംബങ്ങൾക്കും വേണ്ടി ആ ഭർത്താവിക്കുന്ന വഞ്ചിക്കുന്ന വിധത്തിൽ കാമകനുമായിട്ട് കറങ്ങിയടച്ച് നടക്കുന്ന പെണ്ണാളവൾ. മിസ്കോളിലൂടെ കടന്നു വന്നതായ ചെറുപ്പക്കാരനുമായിട്ട് ബന്ധം ദുരിതനാ നിലർത്തിക്കൊണ്ട് അവസാനം ഫേസ്ബുക്കിലൂടെയും അതുപോലെ തന്നെ ടോക്കറയിലൂടെയും വാട്സാപ്പിലൂടെയും ഒക്കെ മെസ്സേജ് കൈമാറിക്കൊണ്ട് ഒരു രാത്രിയിൽ അവനുമായി ഒളിച്ചോടുന്ന രംഗമല്ലയോ കണ്ടുവരുന്നത്. ഈ നിലയ്ക്ക് ദുനിയാവിൽ വസ്ത്രം മോശമായ രീതിയിൽ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷേ വിവസ്ത്രനാണ് എന്ന നിലയ്ക്ക് നടക്കുന്നതായ പെണ്ണുങ്ങളെ കുറിച്ച് ലോകത്തിന്റെ നായകൻ പറയുന്നു, അവർ സ്വർഗത്തിൽ കടക്കുകയില്ല, അവർ പരിശുദ്ധമായ സ്വർഗത്തിലേക്ക് കടക്കാൻ അവർക്ക് സാധിക്കില്ല. ആ സ്വർഗത്തിന്റെ പരിമളം പോലും അവർക്ക് ആസ്വദിക്കാൻ സാധിക്കുകയില്ല. സ്വർഗത്തിലേക്ക് കടക്കാൻ സാധിക്കില്ലെന്ന് മാത്രമല്ല, ആ സ്വർഗത്തിന്റെ പരിമളം പോലും ആസ്വദിക്കാൻ സാധിക്കില്ല. സുബ്ഹാനല്ലാഹു. പ്രവാചകൻ ഉടനെ തന്നെ പറയുന്നു, എത്രയോ കിലോമീറ്ററുകളോളം, 70,000 കിലോമീറ്ററുകളോളം, 70,000 കിലോമീറ്ററുകളോളം, അതല്ല 7 ദിവസങ്ങളോളം, 7,000 വർഷങ്ങളോളം എന്നൊക്കെ വിവിധ റിവായത്തുകളുണ്ട്. ഏതായിരുന്നാലും അത്രത്തോളം വർഷങ്ങളോളം അടിച്ചു വീശുന്നതായ സ്വർഗത്തിന്റെ പരിമളം ആസ്വദിക്കാൻ പറ്റുകയില്ലത്രേ ആ സ്ത്രീ വിഭാഗത്തിനെന്ന് പരിശുദ്ധ റസൂൽ. സ്വർഗത്തിന്റെ ആസ്വാദനം കിട്ടില്ലെന്ന് മാത്രമല്ല, ആ സ്വർഗത്തിന്റെ പരിമളം കിട്ടില്ലെന്ന് മാത്രമല്ല, കത്തിയാടുന്ന നരകത്തിലേക്ക് അവരെ വലിച്ചെറിയാൻ അത് കാരണമായി തീരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി.
ചിന്തിക്കണേ സഹോദരി, നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും ദുർബലമായ നിമിഷത്തിൽ ഏതെങ്കിലും കൂട്ടുകാരികളുടെ പ്രേരണ മൂലം മോശമായ രീതിയിൽ നീ വസ്ത്രവിധാനം നടത്തിയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഈ പരിശുദ്ധമായ ശോഭനമായ റജബ് മാസത്തിൽ നീ കരമുയർത്തി പ്രാർത്ഥിച്ചോ, അല്ലാഹുവേ എനിക്ക് പുറത്തു തരണം. അല്ലാ, മോശമായ രീതിയിൽ വസ്ത്രവിധാനം നടത്തിയതിൽ കാരണമായിട്ട് എനിക്ക് നാളെ സ്വർഗം നൽകാതെ കത്തിയാളുന്ന നരകത്തിലേക്ക് എന്നെ വലിച്ചെറിയുന്ന അവസ്ഥ ഒരിക്കലും എനിക്കോ എന്റെ മക്കൾക്കോ കുടുംബങ്ങൾക്കോ നീ നൽകരുത് അല്ലാ എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കൂ സഹോദരി. ഇല്ലെങ്കിൽ നീ ദുഃഖിക്കേണ്ടതായ അവസ്ഥ നിനക്ക് വല്ലാതെ സംജാതമാകുന്നതാ.